ക്രിസ്തുവിൽ എല്ലാവർക്കും വന്ദനം. വീണ്ടും തുറന്നോസിൻ്റെ പാഠശാല എന്ന ഇൻ ക്രൈസ്റ്റ് ചർച്ചിൻ്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ കൂടെ നിങ്ങളെ ദൈവവചനം പഠിപ്പിക്കുവാൻ എനിക്ക് സാധിക്കുന്നതിൽ ഒരുപാട് ദൈവത്തിന് നന്ദി പറയുന്നു. 2021 അവസാന ദിവസങ്ങളിൽ നമ്മളായിരിക്കുന്നു. ഈ ലോക്ക്ഡൗണിൽ തുടങ്ങിയപ്പോഴാണ് ഈ തുറന്നോസിൻ്റെ പാഠശാല എന്ന ഓൺലൈൻ ദൈവദിന പഠനത്തിലേക്ക് ഒരു ചിന്തയിലേക്ക് കർത്താവ് നയിച്ചത്. സമയം കിട്ടിയപ്പോഴൊക്കെ നിങ്ങളെ ആ ഭാഗം എന്നാൽ കഴിയാവുന്നിടത്തോളം പഠിപ്പിക്കുവാനും കർത്താവ് എനിക്ക് നല്ല അവസരങ്ങൾ തന്നു. 2 കൊരിന്ത്യ ലേഖനം 7-ാം അധ്യായം വരെയാണ് നമ്മൾ ചിന്തിച്ചും ധ്യാനിച്ചും ഇരിക്കുന്നത്. കർത്താവിന് ഉദിച്ചാൽ ഇന്ന് നമുക്ക് 2 കൊരിന്ത്യ ലേഖനം 7-ാം അധ്യായത്തിൻ്റെ 5 മുതലുള്ള ചില വാക്യങ്ങൾ നമുക്ക് വായിച്ച് ധ്യാനിച്ച് മനസ്സിലാക്കുവാൻ ശ്രമിക്കാം. ഈ പഠനങ്ങൾ നിങ്ങൾക്ക് അനുഗ്രഹമായി കൊണ്ടിരിക്കുന്നു എന്ന് ചിലരിൽ കൂടെയെങ്കിലും അറിയുവാൻ സാധിക്കുന്നതിൽ ഒരുപാട് ദൈവത്തിന് നന്ദി പറയുന്നു. വളരെ പ്രാർത്ഥനയോടെ തികഞ്ഞ ദൈവാശ്രയത്തോടെ നമുക്ക് ദൈവവചന പഠനത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കാം. ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ നിങ്ങൾ ദൈവവചനം പഠിക്കാനിരിക്കുമ്പോൾ നിങ്ങളുടെ പേന കരുതണം, നിങ്ങളുടെ ബൈബിൾ കരുതണം, നിങ്ങളുടെ നോട്ട്ബുക്ക് കരുതണം. നമുക്ക് പ്രാർത്ഥനയോടെ 2 കൊരിന്ത്യ ലേഖനം 7-ാം അധ്യായത്തിലേക്ക് നമുക്ക് വരാം. 7-ാം അധ്യായത്തിൽ അതിൻ്റെ 5-ാമത്തെ വാക്യം മുതലൊക്കെ വായിക്കുമ്പോൾ സത്യത്തിൽ അതിനകത്ത് ഒരു വലിയ തിയോളജിക്കലായ സന്ദേശങ്ങളോ അല്ലെങ്കിൽ ഒരു ഉപദേശപരമായ കാര്യങ്ങളോ ഒന്നും അവിടെ നമുക്ക് വേണ്ടു പോലെ ഗ്രഹിക്കുവാൻ പറ്റത്തില്ല. പൗലോസിന് കൊരിന്ത്യ സഭയോടുള്ള ആ ബന്ധത്തിൽ നിന്നും പൗലോസ് താൻ പേഴ്സണലി സംസാരിക്കുന്ന ഭാഗങ്ങളാണ് അവിടെ കിടക്കുന്നത്. ആ കാരണത്താൽ തന്നെ ഒത്തിരി ഡീപ്പായ പഠനങ്ങളുടെ ആവശ്യമില്ല. വായിച്ച് മനസ്സിലാക്കിയാൽ തന്നെ നമുക്ക് ആ കാര്യങ്ങൾ ഗ്രഹിക്കുവാൻ കഴിയും. എങ്കിലും അതിനകത്തു നിന്ന് ചില കാര്യങ്ങൾ നമുക്ക് നമ്മളുടെ ഇന്നത്തെ തലമുറയിൽ ആപ്ലിക്കബിൾ ആയതുകൊണ്ട് ആ ഭാഗങ്ങളും കൂടെ നിങ്ങളെ ഓർമ്മിപ്പിച്ച് പ്രാർത്ഥിക്കുവാൻ കർത്താവിൽ ആഗ്രഹിക്കുന്നു. 7-ാം അധ്യായം ആരംഭിക്കുമ്പോൾ പൗലോസ് പറഞ്ഞു വരുന്നത്, പ്രിയമുള്ളവരെ, ഈ വാഗ്ദത്തങ്ങൾ നിങ്ങൾക്കുള്ളവരുള്ളതുകൊണ്ട് എന്ന് പറഞ്ഞിട്ടാണല്ലോ 7-ാം അധ്യായം പൗലോസ് പഠിപ്പിച്ച് തുടങ്ങുന്നത്. എന്നാൽ 7-ാം അധ്യായത്തിൻ്റെ അവസാന ഭാഗങ്ങളിലേക്ക് വരുമ്പോൾ, പ്രത്യേകിച്ച് 5-ാമത്തെ വാക്യം മുതൽ നമ്മൾ വായിക്കുമ്പോൾ, നമുക്ക് ആ ഭാഗമൊന്ന് വായിച്ചിട്ട് നമുക്ക് ആ ഭാഗത്തിലേക്ക് വരാം. 2 കൊരിന്ത്യ ലേഖനം 7-ാം അധ്യായത്തിൻ്റെ 5-ാമത്തെ വാക്യം, ഞങ്ങൾ മെക്കദോനിയയിലെത്തിയ ശേഷം ഞങ്ങളുടെ ജഡത്തിനൊട്ടും സുഖമില്ല, എല്ലാവിധത്തിലും കഷ്ടമത്രേ ഉണ്ടായത്. പുറത്ത് യുദ്ധം, അകത്ത് ഭയം, എങ്കിലും എളിയവരെ ആശ്വസിപ്പിക്കുന്ന ദൈവം തീത്തോസിൻ്റെ വരവിനാൽ ഞങ്ങളെ ആശ്വസിപ്പിച്ചു. അവൻ്റെ വരവിനാൽ മാത്രമല്ല, അവന് നിങ്ങളെ കൊണ്ട് ലഭിച്ച ആശ്വാസത്താലും നിങ്ങളുടെ വാഞ്ചയ്ക്കും നിങ്ങളുടെ വിലാപവും എനിക്കായുള്ള നിങ്ങളുടെ എരിവും ഞങ്ങളോട് അറിയിച്ചതിനാൽ തന്നെ അതുകൊണ്ട് ഞാൻ അധികമായി സന്തോഷിച്ചു. ആ ഭാഗത്ത് പൗലോസ് പറയുന്നത് മെക്കദോനിയയിൽ വെച്ച് താൻ അനുഭവിച്ച ഒരു വലിയ പീഡയുണ്ട്, താൻ അനുഭവിച്ച ഒരു വലിയ പ്രതിസന്ധി. അതിനെക്കുറിച്ച് പറയുന്നത് ജഡത്തിനൊട്ടും സുഖമില്ലാതെ, അത്രത്തോളം ആ ഭാഗം വായിക്കുമ്പോഴാണ് എന്തോരം തീവ്രമായിരുന്നു താൻ അവിടെ അനുഭവിച്ച പ്രതികൂലമെന്ന് അവിടെ എഴുതിയിട്ടുണ്ട്. പുറത്ത് യുദ്ധം, അകത്ത് ഭയം, ഈ രണ്ട് വിധത്തിലുള്ള ഒരു സംഘർഷത്തിലേക്ക് പൗലോസ് പോവുകയാണ്. അകത്ത് വല്ലാത്ത ഭയം പിടിച്ചിരിക്കുന്നു, കാര്യം അത്രത്തോളം തൻ്റെ മുമ്പിൽ മരിക്കുമെന്നുള്ള ഭയമല്ല, അതിലുപരിയായിട്ട് തന്നെക്കുറിച്ചുള്ള ദൗത്യങ്ങളിലേക്കൊന്നും എത്താൻ പറ്റാത്തതുപോലെ അത്രത്തോളം പീഡകളിലേക്ക് ആ ദൈവമനുഷ്യൻ പോയപ്പോൾ ഉണ്ടായ ഭയത്തെക്കുറിച്ചാണ് അവിടെ എഴുതിയിരിക്കുന്നത്. ആ ഭയത്തിൻ്റെ നടുവിൽ അവിടെ ആയിരിക്കുമ്പോൾ പൗലോസ് പറയുകയാണ്, എങ്കിലും എളിയവരെ ആശ്വസിപ്പിക്കുന്ന ദൈവം തീത്തോസിൻ്റെ വരവിലാണ് ഞങ്ങളെ ആശ്വസിപ്പിച്ചു. ഈ ആശ്വാസത്തെക്കുറിച്ച് പൗലോസ് 2 കൊരിന്ത്യർ 1-ാം അധ്യായത്തിൻ്റെ 7-ാം വാക്യത്തിൽ 6-ലുമാണ് പൗലോസ് ആ ഭാഗം അവിടെ തൊട്ട് പറയുന്നുണ്ട്. ക്രിസ്തുവിൻ്റെ കഷ്ടങ്ങളിൽ ഞങ്ങൾ പെരുകുന്നത് പോലെ തന്നെ ക്രിസ്തുവിനാൽ ഞങ്ങൾക്ക് ആശ്വാസവും ലഭിക്കുന്നു. ഞങ്ങൾ കഷ്ടം അനുഭവിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ ആശ്വാസത്തിനും രക്ഷയ്ക്കുമാകുന്നു. ഞങ്ങളുടെ ആശ്വാസം വരുന്നുവെങ്കിൽ ഞങ്ങൾ സഹിക്കുന്ന കഷ്ടങ്ങൾ തന്നെ നിങ്ങൾ സഹിക്കുന്നതിനാൽ നിങ്ങളുടെ ആശ്വാസത്തിന് കാരണമായി തീരുന്നു. നിങ്ങൾ കഷ്ടങ്ങൾക്ക് കൂട്ടാളിയാകുന്ന പോലെ ആശ്വാസത്തിനും കൂട്ടാളി. അപ്പോൾ പൗലോസ് എപ്പോഴെല്ലാം ഒരു പ്രതിസന്ധികൾക്കകത്തേക്ക് കയറിപ്പോകുമോ അപ്പോഴെല്ലാം പൗലോസ് ദൈവീകമായ ഒരു ആശ്വാസം പൗലോസിന് കർത്താവ് കൊടുത്തിട്ടുണ്ട്. പല വിധത്തിൽ ഒരു ദൈവീകമായ ആശ്വാസം തനിക്ക് ലഭിച്ചിട്ടുണ്ട്. എന്നാൽ ഇവിടുത്തെ തൻ്റെ പ്രതിസന്ധികൾക്ക് നടുവിൽ പൗലോസ് ആശ്വാസം ലഭിച്ചത് തീത്തോസിൻ്റെ വരവിരാലാണ് പൗലോസിന് ആശ്വാസം ലഭിച്ചത് എന്ന് പറയുന്നു. കാര്യം
തീത്തോസ് കൊരിന്തിൽ പൗലോസിന്റെ ലേഖനവുമായി പോയ ഒരു വ്യക്തിയായിരിക്കാം. അങ്ങനെ ആ തീത്തോസ് അവിടെ ചെന്നു കഴിഞ്ഞപ്പോൾ സത്യത്തിൽ പൗലോസിന്റെ മനസ്സിലെ ചിന്ത മുഴുവൻ, കൊരിന്തിലെ സഭ മുഴുവൻ പൗലോസിനെതിരാണ്, കൊരിന്തിലെ സഭയിലെ മുഴുവൻ ആളുകളും പൗലോസിനെതിരാണ് എന്നായിരുന്നു പൗലോസിന്റെ ചിന്ത. എന്നാൽ അവിടെ ചെന്ന് പൗലോസ് തീത്തോസ് വഴി കാര്യങ്ങൾ പറഞ്ഞ് അവതരിപ്പിച്ചപ്പോൾ പൗലോസിന് മനസ്സിലായി അവിടെ ഒരു കൂട്ടം പൗലോസിന് വേണ്ടി കരയുന്ന, ഒരു കൂട്ടം പൗലോസിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന, പൗലോസിന്റെ ആത്മാർത്ഥതയും പൗലോസിന്റെ സത്യസന്ധതയും മനസ്സിലാക്കുന്ന ഒരു കൂട്ടം അവിടെ ഉണ്ടെന്ന് തീത്തോസ് വഴി പൗലോസ് മനസ്സിലാക്കുകയാണ്. തീത്തോസ് വഴി പൗലോസ് മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ പൗലോസ് പറയുകയാണ്, അവന്റെ വരവിനാൽ എനിക്ക് ലഭിച്ചൊരു വലിയ ആശ്വാസമുണ്ട്. തീത്തോസ് പൗലോസിന്റെ അടുക്കൽ വന്നപ്പോൾ പൗലോസിന് ആശ്വാസം കിട്ടിയ മറ്റൊരു കാരണം പൗലോസ് പറയുന്നത്, ഈ പ്രതിസന്ധി നിറഞ്ഞ സഭയിലേക്ക് തീത്തോസിനെ പൗലോസ് പറഞ്ഞു വിടുമ്പോൾ അവിടുത്തെ വിശ്വാസികളിൽ കൂടെ തീത്തോസിന് ലഭിച്ചൊരു ആശ്വാസമുണ്ട്. ആ ആശ്വാസങ്ങളെ കുറിച്ചാണ് ഏഴാം വാക്യത്തിൽ പറയുന്നത്, അവന്റെ വരവിനാൽ മാത്രമല്ല അവന് നിങ്ങളെ കൊണ്ട് ലഭിച്ച ആശ്വാസത്താലും നിങ്ങളുടെ വാഞ്ചയും നിങ്ങളുടെ വിലാപവും എനിക്കായിട്ടുള്ള നിങ്ങളുടെ എരിവും ഞങ്ങളോട് അറിയിച്ചതിനാൽ തന്നെ. അപ്പോൾ പൗലോസ് തീത്തോസ് വന്ന് പറയുകയാണ്, ഒരു വലിയ കൂട്ടം പൗലോസിന്റെ കൂടെ ഉണ്ട്, പൗലോസെ അങ്ങ് ഭാരപ്പെടണ്ട, അങ്ങ് പ്രതീക്ഷിച്ച പോലെയല്ല, കൊരിന്തിലെ സഭയിൽ ഒരു കൂട്ടം ആളുകൾ പൗലോസെ അങ്ങയെ സ്നേഹിക്കുന്നു, പരമാർത്ഥ ഹൃദയത്തോട് അങ്ങേക്ക് വേണ്ടി നിൽക്കുന്നു എന്നുള്ള ആ സദ്വർത്തമാനം പൗലോസിനെ അറിയിച്ചപ്പോൾ മെക്കദോനിയയിലെ വലിയ പ്രതിസന്ധികൾ അഭിമുഖീകരിക്കുന്ന ആ മനുഷ്യൻ പറയുകയാണ്, ആ നല്ല വാർത്ത, ആ നല്ല വർത്തമാനം എനിക്ക് വലിയ ആശ്വാസം നൽകി തന്നു എന്ന് പൗലോസ് പറയുകയാണ്. എനിക്ക് തീത്തോസിന്റെ അവിടുത്തെ റോള് എനിക്ക് വല്ലാതെ ഇഷ്ടപ്പെട്ടു. ഒരു പ്രതിസന്ധി നിറഞ്ഞ, സംഘർഷം നിറഞ്ഞ ഒരു സ്ഥലത്തേക്ക് പൗലോസിനെ പറഞ്ഞയക്കുവാൻ പൗലോസിന്റെ ടീമിൽ ഒരു തീത്തോസ് ഉണ്ടായിരുന്നു. ആ എരുതിയിൽ എണ്ണ ഒഴിക്കാത്ത, അല്ലെങ്കിൽ ആ സംഘർഷം നിറഞ്ഞ അനുഭവത്തെ സെറ്റിലാക്കുവാൻ പറ്റുന്ന ഒരു ടീം മെമ്പർ പൗലോസിന്റെ, തീത്തോസിന്റെ ഒരു അനുഭവത്തിൽ കൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുകയാണ്. ഞാനും അങ്ങനെ കണ്ടിട്ടുണ്ട്, ചില സംഘർഷഭരിതമായ സിറ്റുവേഷനിലേക്ക്, ഒരു വീടിന്റെ അവസ്ഥയിലേക്കോ ഒരു ചർച്ചിന്റെ അവസ്ഥയിലേക്കോ ആ ചിലർ ചെന്ന് കയറിയാൽ ആ സംഭവം പെട്ടെന്ന് സെറ്റിലാകും, പെട്ടെന്ന് സെറ്റിലാകും. വലിയ കലാപത്തിലേക്ക് പോകേണ്ട അന്തരീക്ഷങ്ങളെ വളരെ പെട്ടെന്ന് സെറ്റിലാക്കുന്ന ഒരു അഭിഷേകം ചിലരുടെ മേൽ വ്യാപരിക്കുന്നുണ്ട്. ഇന്നത്തെ തലമുറയിലാണ് അങ്ങനെ ഒരു സഭയിൽ ഒരു ആൾ പോയതെങ്കിൽ നിശ്ചയമായിട്ടും പല ഗ്രൂപ്പായി നിൽക്കുന്ന കൂട്ടമാണ് സത്യത്തിൽ കൊരിന്തിലെ പ്രശ്നമെന്ന് പറയുന്നത്. ഇൻഡിവിജ്വാലിസം, അല്ലെങ്കിൽ തീത്തോ പൗലോസിന്റെ പക്ഷം, അപ്പല്ലോസിന്റെ പക്ഷം, കേഫാവിന്റെ പക്ഷം, യേശുവിന്റെ പക്ഷം എന്നൊക്കെ പറഞ്ഞ് നിൽക്കുന്ന ആ ഒരു സംഘർഷം നിറഞ്ഞ അനുഭവത്തിലേക്കാണ് തീത്തോസ് പോയിരിക്കുന്നത്. ഇങ്ങനെ ഇന്നത്തെ തലമുറയിൽ ആരെങ്കിലും ആയിരുന്നു പോയതെങ്കിൽ ഒരു ഗ്രൂപ്പും കൂടെ അവിടെ ഉണ്ടായി, തീത്തോസിന്റെ പക്ഷം കൂടെ അവിടെ ഉണ്ടാകാൻ സാധ്യതയുണ്ടാകായിരുന്നു. പക്ഷെ തീത്തോസിന്റെ മേൽ വ്യാപരിക്കുന്ന അഭിഷേകം ഒരു നിരപ്പിന്റെ അഭിഷേകമാണ്, തമ്മിൽ അടുപ്പിക്കുന്ന അഭിഷേകമല്ല, അല്ലെങ്കിൽ കോൺഫ്ലിക്റ്റുകൾ ഉണ്ടാക്കുന്ന അഭിഷേകമല്ല, രമ്യതപ്പെടുത്തുന്ന അഭിഷേകമാണ് തീത്തോസിന്റെ മേൽ വ്യാപരിക്കുന്നത്. ആ കാരണത്താൽ തന്നെ പൗലോസിന് ധൈര്യപൂർവം അവിടേക്ക് തീത്തോസിനെ പറഞ്ഞയക്കുവാൻ പറ്റുമായിരുന്നു. തീത്തോസിന്റെ വരവിനാൽ സഭയ്ക്കും ഗുണമുണ്ടായി, പൗലോസിനും ഗുണമുണ്ടായി. നമ്മുടെ ഓരോരുത്തരുടെയും ശുശ്രൂഷയിൽ ഒരു തീത്തോസ് ആകുവാനുള്ള അഭിഷേകത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്നത് വളരെ നല്ലതായിരിക്കും. ഒരു സംഘർഷം നിറഞ്ഞ കുടുംബത്തിലേക്കോ, ഒരു സംഘർഷം നിറഞ്ഞ സഭയിലേക്കോ നമ്മൾ ശുശ്രൂഷിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായാൽ ഒരിക്കലും ആ സഭയെ തകർക്കാതെ ആ സഭയെ ദൈവത്തിന് വേണ്ടി പണിയുവാനുള്ള ഒരു അഭിഷേകത്തിന് വേണ്ടി ഈ തലമുറയിൽ നമ്മൾ പ്രാർത്ഥിക്കുന്നത് വളരെ ഉചിതമായിരിക്കുമെന്ന് എൻ്റെ ഹൃദയത്തിൽ പരിശുദ്ധാത്മാവ് ഒരു ബോധ്യം നൽകി തരുന്നു. അത് ഞാൻ നിങ്ങളോട് പങ്കുവെക്കുകയാണ്. മറ്റൊരു കാര്യം, അതിൻ്റെ എട്ടാമത്തെ വാക്യം മുതൽ വായിക്കുമ്പോൾ പൗലോസിന്റെ മറ്റൊരു ലേഖനത്തെ കുറിച്ച് പൗലോസ് അവിടെ പറഞ്ഞിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. ഞാൻ ലേഖനത്താൽ നിങ്ങളെ ദുഃഖിപ്പിച്ചു എന്ന് വരികിലും ഞാൻ അനുതപിക്കുന്നില്ല. ആ ലേഖനം നിങ്ങളെ കുറെ നേരത്തേക്കെങ്കിലും ദുഃഖിപ്പിച്ചു എന്ന് കാണുന്നത് കൊണ്ട് മുമ്പേ അനുതപിച്ചുവെങ്കിലും ഇപ്പോൾ ഞാൻ സന്തോഷിക്കുന്നു. നിങ്ങൾ ദുഃഖിച്ചതിനാലല്ല, മാനസാന്തരത്തിനായി ദുഃഖിച്ചതിനാൽ അത്രേ ഞങ്ങൾക്ക് നിങ്ങൾക്ക് ഞങ്ങളാൽ ഒന്നിനും ഛേദം വരാതെ വണ്ണം ദൈവഹിത പ്രകാരമല്ലോ ദുഃഖിച്ചത്. ദൈവഹിത പ്രകാരമുള്ള ദുഃഖം അനുതാപം വരാത്ത മാനസാന്തരത്തെ രക്ഷയ്ക്കായി ഉളവാക്കുന്നു, ലോകത്തിന്റെ ദുഃഖമോ മരണത്തെ ഉളവാക്കുന്നു. അപ്പോൾ പൗലോസ് എഴുതിയ ഒരു ലേഖനത്തെ കുറിച്ചാണ് ഈ ഭാഗത്ത് ഏഴാം അധ്യായത്തിൽ പൗലോസ് പ്രതിപാദിക്കുന്നത്. കൊരിന്തിലെ സഭയെ വല്ലാതെ ദുഃഖത്തിലേക്ക് തള്ളിവിട്ട ഒരു ലേഖനം, അങ്ങനെ ഒരു ലേഖനം പൗലോസ് എഴുതിയിട്ടുണ്ട്. അത് നിശ്ചയമായിട്ടും ഒന്ന് കൊരിന്തിലോ രണ്ട് കൊരിന്തിലോ അല്ല. രണ്ട് കൊരിന്തി ലേഖനം പൗലോസ് എഴുതുന്നതിന് തൊട്ടു മുമ്പ്
ഒരു ലേഖനം പൗലോസ് അവിടെ അവർക്ക് വേണ്ടി എഴുതി കൊടുത്ത് വിട്ടിട്ടുണ്ടായിരുന്നു. ആ ലേഖനം ഒന്ന് കൊരിന്ത്യരിൽ നിന്നും രണ്ട് കൊരിന്ത്യരിൽ നിന്നും ഭയങ്കര ശക്തമായ കറക്ഷൻസ് വരുത്തുന്ന, ഒരു അപ്പോസ്തലൻ എന്ന അധികാരത്തിൽ നിന്നുകൊണ്ട് സഭയെ വല്ലാതെ കറക്റ്റ് ചെയ്യുന്ന, വല്ലാതെ ശാസിക്കുന്ന, വല്ലാതെ ഗുണീകരിക്കുന്ന ഒരു ലേഖനമായിരുന്നു എന്ന് നമുക്ക് പൗലോസിന്റെ ഭാഷയിൽ കൂടെ മനസ്സിലാക്കാം. എന്നാൽ ആ ലേഖനത്തിൽ കൂടെ അവർ വായിച്ചപ്പോൾ അവർക്ക് വല്ലാത്ത ദുഃഖം വന്നുവെങ്കിലും പൗലോസ് പറയുകയാണ്, ആ ദുഃഖം നിങ്ങൾക്ക് വന്നുവെങ്കിലും ഞാൻ അനുദമിക്കുന്നില്ല. കാരണം ആ ലേഖനം അവിടെ കൊടുത്തു വിട്ടതിൻ്റെ ഉദ്ദേശം അവർ മാനസാന്തരപ്പെടുക എന്നുള്ളതായിരുന്നു. ആ മാനസാന്തരം എന്ന ഫലത്തിലേക്ക് അവർ കയറിയത് കൊണ്ട് പൗലോസ് പറയുകയാണ്, നിങ്ങൾക്ക് ആദ്യം ഒരു ദുഃഖമുണ്ടായതിൽ എനിക്കും ദുഃഖമുണ്ടായെങ്കിലും ഞാൻ ഉദ്ദേശിച്ച ഫ്രൂട്ട് ആ ലേഖനത്തിൽ കൂടെ വന്നതുകൊണ്ട് ഞാൻ ദുഃഖിക്കുന്നില്ല എന്ന് പൗലോസ് പറയുകയാണ്. ചിലപ്പോഴൊക്കെ നാം പ്രസംഗിക്കുന്ന ചില പ്രസംഗങ്ങൾ, നമ്മുടെ ചില സന്ദേശങ്ങൾ നാം പ്രതീക്ഷിക്കുന്നത് പോലെ റിസൾട്ടുകൾ ഉണ്ടാക്കാതെ, ഒരുപക്ഷെ നെഗറ്റീവായ ആ റിസൾട്ടുകൾ ചിലപ്പോഴൊക്കെ ഉണ്ടാക്കിയേക്കുമെങ്കിലും നമ്മുടെ ഉദ്ദേശം ശരിയാണെങ്കിൽ പിന്നത്തേതിൽ ദൈവം നമ്മൾ പ്രസംഗിച്ചത് എന്തിനാണെന്ന് ജനത്തിന് മനസ്സിലാകുകയും അവർ ആ വിഷയത്തിൽ ദൂത് മനസ്സിലാക്കി മാനസാന്തരപ്പെടുകയും ചെയ്യും എന്ന് നാം തിരിച്ചറിയണം. എന്തായാലും ദൈവത്തിൻ്റെ ശബ്ദം പറയുന്നതിൽ നിന്ന് നാം ഒരു ഒട്ടും ശകലം പോലും നാം പുറകോട്ട് പോകുകയും ചെയ്യരുത്. ഈ ഭാഗത്ത് പൗലോസ് പറയുകയാണ്, നിങ്ങൾ ദുഃഖിച്ചത് കൊണ്ട് ഞാനും അനുഗമിച്ചു. നിങ്ങൾക്കൊരു ദുഃഖമുണ്ടായി, നിങ്ങളെ വ്യക്തിപരമായ ലേഖനം മുറിപ്പെടുത്തി, അതിനകത്ത് എനിക്കും ഒരല്പം വിഷമമുണ്ടായി, എങ്കിലും ഇപ്പോൾ സന്തോഷിക്കുന്നു. നിങ്ങൾ ദുഃഖിച്ചതിനാലല്ല സന്തോഷിക്കുന്നത്, മാനസാന്തരത്തിനായി ദുഃഖിച്ചതിനാൽ അത്രേ. നിങ്ങൾക്ക് ഞങ്ങളാൽ ഒന്നിലും ഖേദം വരാതെ വണ്ണമല്ലോ ദൈവഹിത പ്രകാരം നിങ്ങൾ ദുഃഖിച്ചത്. അപ്പോൾ ഒരു ടെമ്പററിയായ ദുഃഖം പൗലോസിന്റെ ആ ലേഖനത്തിൽ കൂടെ അവർക്കുണ്ടായെങ്കിലും പൗലോസ് പറയുകയാണ്, ആ ലേഖനം എഴുതി തന്നെങ്കിലും ഒന്നിനും ഞങ്ങളാൽ ഒരു ഖേദവും നിങ്ങൾക്ക് വന്നിട്ടില്ല. ഞങ്ങളുടെ മനസ്സിൽ നിങ്ങൾക്ക് സ്നേഹക്കുറവുണ്ടായിട്ടില്ല, നിങ്ങളുടെ ഹൃദയത്തിൽ ഞങ്ങൾക്ക് നിങ്ങളോട് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടായിട്ടില്ല. പക്ഷെ ആ വിഷയത്തിനകത്ത് എനിക്ക് ആ ലേഖനം എഴുതിയേ പറ്റത്തുള്ളായിരുന്നു. അതുകൊണ്ട് ആ മാനസാന്തരത്തിനായി നിങ്ങൾ ദുഃഖിച്ച കാരണത്താൽ ഞാൻ ആ ദൈവഹിതപ്രകാരം ഒരു ദുഃഖമാണല്ലോ നിങ്ങൾക്ക് കിട്ടിയത്, ആ കാരണത്താൽ ഞാൻ സന്തോഷിക്കുന്നു എന്നാണ് പൗലോസ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അതിൻ്റെ 10-ാമത്തെ വാക്യത്തിൽ പൗലോസ് പറയുന്നത്, ദൈവഹിതപ്രകാരമുള്ള ദുഃഖം അനുതാപം വരാത്ത മാനസാന്തരത്തെ രക്ഷയ്ക്കായി ഉളവാക്കുന്നു. എന്തായിരിക്കും അവിടെ ഉദ്ദേശിക്കുന്നത്? ദൈവഹിതപ്രകാരമുള്ള ദുഃഖം അനുതാപം വരാത്ത മാനസാന്തരത്തെ. അപ്പോൾ കൊരിന്തിലെ വിശ്വാസികളിൽ ചിലർ അവർ മാനസാന്തരപ്പെട്ടുവെങ്കിലും വേണ്ടും പോലെ ഒരു മാനസാന്തരം അവരിൽ നടന്നിട്ടില്ല, വേണ്ടും പോലെ ഒരു അനുതാപം അവരിൽ നടന്നിട്ടില്ല. മേ ബി നമ്മുടെയൊക്കെ സഭകളിൽ സംഭവിക്കുന്ന പോലെ ഒരു അത്ഭുതം കണ്ടോ, ഒരു വീര്യപ്രവൃത്തി കണ്ടോ, ഒരു പ്രവചനം കേട്ടോ, ഏതെങ്കിലും ഒരൊക്കെ മീറ്റിംഗിൽ വെച്ചിട്ടോ ഇവർ മാനസാന്തരപ്പെട്ടു എന്ന് ലേബലിൽ മാത്രം ചർച്ചിനകത്ത് വന്നു കൂടിയവരായിരിക്കാം. അതുകൊണ്ടാണല്ലോ മാനസാന്തരത്തിൻ്റെതല്ലാത്ത ഫലങ്ങൾ അവരിൽ നിന്നും പുറപ്പെടാൻ തുടങ്ങിയത്. അപ്പം മാനസാന്തരത്തിൻ്റെതല്ലാത്ത ഫലങ്ങൾ പുറപ്പെടുവിപ്പിച്ച കൊരിന്ത്യരിലെ സഭയിലെ ചിലരോട് പൗലോസ് പറയുകയാണ്, ആ ലേഖനം നിങ്ങളിൽ ഉണ്ടാക്കിയ ദുഃഖം, നിങ്ങളിൽ ഉണ്ടാക്കിയ വിഷമം അത് ദൈവഹിത പ്രകാരമായതുകൊണ്ട് നിങ്ങൾ മാനസാന്തരപ്പെടേണ്ട ഏരിയകളിൽ നിങ്ങൾക്ക് കുറേ കൂടെ മാനസാന്തരപ്പെടുവാൻ, അനുതാപം വരാത്ത മാനസാന്തരത്തിൽ നിന്നും അനുതാപമുള്ള മാനസാന്തരത്തിലേക്ക് നിങ്ങൾക്ക് തിരിയുവാൻ ആ ലേഖനങ്ങൾ നിങ്ങൾക്ക് ഗുണം ചെയ്തു എന്നുള്ളത് കൊണ്ട് പൗലോസ് പറയുകയാണ്, ഞാൻ അതിനകത്ത് ഒരു ശകലം പോലും റിഗ്രറ്റ് ചെയ്യുന്നില്ല, ഒരു ശകലം പോലും എനിക്ക് അതിനകത്ത് കുറ്റബോധമില്ല, ഞാൻ അതിനകത്ത് സന്തോഷിക്കുന്നു എന്നാണ് പൗലോസ് പറയുവാനിടയായി തീർന്നത്. എന്തായിരിക്കാം ആ ലേഖനത്തിനകത്തെ വിഷയമെന്ന് ചോദിച്ചാൽ, ഒന്ന് കൊരിന്ത്യ ലേഖനം നമുക്ക് വായിക്കുമ്പോൾ പൗലോസ് കൊരിന്ത്യ സഭയിൽ നടന്ന ഒരു ഒരു വിഷയത്തെ ശക്തമായി എതിർക്കുകയും അതിനകത്ത് പൗലോസ് ശിക്ഷ നടപടി സ്വീകരിക്കുകയും ചെയ്തു. അപ്പൻ്റെ ഭാര്യയെ വെച്ചുകൊണ്ടിരുന്ന ഒരു ചെറുപ്പക്കാരൻ അവിടെ ഉണ്ടായിരുന്നു. അവനെ സഭയിൽ സപ്പോർട്ട് ലഭിച്ച കാരണത്താൽ അവൻ അവിടെ ആ പാപം തുടർന്നുകൊണ്ടിരുന്നു.
പൗലോസ് അതിനെ ശാസിക്കുകയും അവനെ സാത്താനെ ഏൽപ്പിക്കുകയും ചെയ്യുക എന്നൊരു നടപടിയിലേക്ക് പൗലോസ് പോവുകയുണ്ടായി. എന്നാൽ ഈ നടപടി പൗലോസ് സ്വീകരിച്ചതിനെ എതിർക്കുകയും വീണ്ടും അവനെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്ന ഒരു കൂട്ടം കൊരിന്ത് സഭയിലുണ്ടായി. അപ്പോ അതിനെതിരെയായിരുന്നു പൗലോസ് രണ്ടാമതൊരു ലേഖനം എടുത്ത് അതിശക്തമായി അവരെ മാനസാന്തരപ്പെടണമെന്ന് പറഞ്ഞ് അവരെ ഉപദേശിക്കുവാനിടയായി തീർന്നത്. എന്നാൽ പൗലോസിന്റെ രണ്ടാമത്തെ ലേഖനം അല്പം വിഷമം അവർക്കുണ്ടാക്കിയെങ്കിലും അവർ ആ വിഷയത്തിനകത്ത് മാനസാന്തരപ്പെട്ടു എന്ന് പൗലോസിന് തിരിച്ചറിഞ്ഞിട്ട് പറയുകയാണ്, ആ ലേഖനങ്ങൾ കൊണ്ട് ദോഷമല്ല ഉണ്ടായത്, ആ ലേഖനങ്ങൾ കൊണ്ട് ഗുണമുണ്ടായ കാര്യം നിങ്ങൾ ദൈവഹിത പ്രകാരം ദുഃഖിക്കുകയും അനുതാപമില്ലാത്ത വിഷയങ്ങളിൽ നിങ്ങൾക്കൊരു മാനസാന്തരം ഉണ്ടാകുകയും ചെയ്തു എന്ന് പൗലോസ് പറയുന്നു. എന്നിട്ട് പൗലോസ് 11-ാമത്തെ വാക്യം പറയുകയാണ്, നിങ്ങൾക്കുണ്ടായ ഈ ദുഃഖം എത്ര ഉത്സാഹം, എത്ര പ്രതിവാദം, എത്ര നീരസം, എത്ര ഭയം, എത്ര വാഞ്ച, എത്ര എരിവ്, എത്ര പ്രതികാരം നിങ്ങളിൽ ജനിപ്പിച്ചു. ആ ഭാഗം പറഞ്ഞിരിക്കുന്നത് ഈ കാര്യത്തിൽ നിങ്ങൾ നിർമ്മലന്മാർ എന്ന് സകലവിധത്തിലും കാണിച്ചിരിക്കുന്നു. അപ്പൊ പൗലോസ് എഴുതിയ ആ ലേഖനത്തോടുള്ള ബന്ധത്തിൽ അവരുടെ പ്രതികരണം, ദൈവികമായൊരു പ്രതികരണമായിരുന്നു. അവർ ആ ലേഖനം ചെന്നപ്പോൾ പൗലോസ് ചൂണ്ടിക്കാട്ടിയ തെറ്റ് ഞങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് വലിയ ഉത്സാഹത്തോടുകൂടി, വലിയ പ്രതിവാദത്തോടുകൂടി അവർ ആ വിഷയത്തെ കറക്റ്റ് ചെയ്യത്തക്കവണ്ണം, അവർ ആ വിഷയത്തിനകത്ത് അവരുടെ ശരിയായ നിലപാടിനെ കാണിക്കത്തക്കവണ്ണം അവരൊരു പ്രതികാരം എന്ന് പറഞ്ഞാൽ പൗലോസിനോടുള്ള പ്രതികാരമല്ല, ആ വിഷയത്തോടുള്ള അവരുടെ ആ മനോഭാവത്തെ ഒന്ന് കറക്റ്റായി കാണിക്കാൻ വേണ്ടി ഒരു വല്ലാത്ത എരിവിലും വല്ലാത്ത ഉത്സാഹത്തിലും നിന്നിട്ട് പൗലോസിനോട് ആ ലേഖനത്തോട് അവർ പ്രതികരിച്ചു, ആ ദൂതിനോട് അവർ പ്രതികരിച്ചു, ഞങ്ങൾ അങ്ങനെയുള്ളവരല്ല എന്ന് പ്രതികരിച്ച ആ ഭാഗത്തെ പൗലോസിനോട് പറയുകയാണ്, നിങ്ങൾ നിർമ്മലന്മാർ എന്ന് കാണിപ്പാൻ എല്ലാവിധത്തിലും നിങ്ങൾ കാണിച്ചിരിക്കുന്നു. ഞാൻ ആ തെറ്റ് തിരിച്ചില്ലെങ്കിൽ പൗലോസ് എഴുതിയ ലേഖനത്തെ അതങ്ങനെ അല്ല എന്ന് പറഞ്ഞ് അവർ കാണിച്ചിരിക്കുന്നു എന്ന് പൗലോസ് ഇവിടെ പറഞ്ഞിരിക്കുകയാണ്. അതിന്റെ വലിയ ഒരു തിയോളജി അതിനകത്തോണ്ട് പറയും. നമുക്ക് പാം 12-ാമത്തെ വാക്യത്തിൽ, എന്നാൽ ഞാൻ നിങ്ങൾക്ക് എഴുതിയിരിക്കുന്ന അന്യായം ചെയ്തവൻ, ഞാൻ നിങ്ങൾക്ക് എഴുതിയത് അന്യായം ചെയ്തവൻ നിമിത്തമല്ല, അന്യായം അനുഭവിച്ചവൻ നിമിത്തവുമല്ല, ഞങ്ങൾക്ക് വേണ്ടിയുള്ള നിങ്ങളുടെ ഉത്സാഹം ദൈവത്തിന്റെ മുമ്പാകെ ഞങ്ങൾക്കിടയിൽ വെളിപ്പെടേണ്ടതിന് തന്നെ. അപ്പോ ലേഖനം എഴുതിയ വിഷയത്തിനകത്ത് പൗലോസ് തന്റെ ഒരു ന്യായം പറയുകയാണ്. എന്തുകൊണ്ടാണ് പൗലോസ് ആ ഭാഗം അവിടെ അവൻ എഴുതിയതെന്ന് ചോദിച്ചപ്പോ പൗലോസ് പറഞ്ഞു, ആ അന്യായം ചെയ്തവൻ നിമിത്തമല്ല, അല്ലെങ്കിൽ അന്യായം അനുഭവിച്ചവർ നിമിത്തവുമല്ല. ഞാൻ പറഞ്ഞതിൽ ഒരു വിഷയം ചർച്ചനകത്തുണ്ടായി, ആ വിഷയം ചർച്ചനകത്ത് അന്യായം ചെയ്ത ഒരു വ്യക്തിയുണ്ട്, അതിന്റെ കോൺഫ്ലിക്റ്റുകൾ അനുഭവിച്ച സഭയിലെ പല കുടുംബങ്ങളുണ്ട്. പൗലോസ് പറയുകയാണ്, വ്യക്തിപരമായി ഞാൻ ആരെയും അധിക്ഷേപിക്കുവാനോ വ്യക്തിപരമായി ഞാൻ ആരെയും പറയുവാനോ അല്ല ഞാനത് പറഞ്ഞതും, പറഞ്ഞ് ഞങ്ങൾക്ക് വേണ്ടിയുള്ള നിങ്ങളുടെ എരിവും നിങ്ങൾക്ക് വേണ്ടിയുള്ള ഞങ്ങളുടെ എരിവും ദൈവസന്നിധിയിൽ എത്രയോ പ്രത്യേകതയുള്ളതാണ് എന്ന് തെളിവാക്കുവാൻ വേണ്ടിയാണ്, അതിന് വെളിപ്പെടുത്താൻ വേണ്ടിയാണ് നിങ്ങളെ കുറിച്ചുള്ള ഞങ്ങളുടെ കരുതലുകൾ എന്തോരമാണെന്നും ആ കൊരിന്ത്യ സഭ എന്തോരം ഞാൻ ഹൃദയത്തിൽ വഹിച്ചിരിക്കുന്നെന്നും അടുത്ത ഓരോ കുടുംബങ്ങളെ എത്രത്തോളം ഞാൻ ഉൾക്കൊണ്ടിരിക്കുന്നു എന്നും പറയാൻ വേണ്ടിയാണ് പൗലോസ് ആ ഭാഗം അവിടെ പറഞ്ഞിരിക്കുന്നത്. ആമേൻ. 13, 14, 15, 16 വാക്യം വായിക്കുമ്പോൾ, അതുകൊണ്ട് ഞങ്ങൾക്ക് ആശ്വാസം വന്നിരിക്കുന്നു, ആ വിഷയത്തിനകത്ത് അങ്ങനെ ഒരു ലേഖനം എഴുതിയത് കൊണ്ടും നിങ്ങൾ മാനസാന്തരപ്പെട്ടത് കൊണ്ടും അതിന് ഉദ്ദേശം വെളിപ്പെട്ടത് കൊണ്ടും പൗലോസ് പറയുകയാണ്, ഞങ്ങൾക്ക് ആശ്വാസം വന്നിരിക്കുന്നു. ഞങ്ങളുടെ ആശ്വാസം ഒഴികെ തീത്തോസിന്റെ മനസ്സിനും നിങ്ങളെല്ലാവരും തണുപ്പ് വന്നതുകൊണ്ട് അവനുണ്ടായ സന്തോഷം നിമിത്തവും ഞങ്ങൾ എത്രയും അധികം സന്തോഷിച്ചു. എന്തായിരിക്കാം തീത്തോസിനുണ്ടായ ഒരാശ്വാസം? അങ്ങനെ സംഘർഷം നിറഞ്ഞ ഒരു സ്ഥലത്തേക്ക് പൗലോസ് ഒരു മിഷൻ ഏൽപ്പിച്ചുകൊണ്ട് തീത്തോസിനെ വിടുമ്പോൾ ഒരിക്കലും ആ ചെറുപ്പക്കാരനായ ആ ശുശ്രൂഷയുടെ തുടക്കക്കാരനായ തീത്തോസിന്റെ അകത്തും വലിയൊരു സംഘർഷവും ഭയവും കാണുമായിരിക്കാം. അത്രയും പ്രശ്നമുള്ളൊരു സഭയിലേക്ക് ഞാൻ ചെന്നു കയറുമ്പോൾ എങ്ങനെ അവരുടെ പ്രതികരണം ഉണ്ടായിരിക്കും, അവരെങ്ങനെയായിരിക്കും പ്രതികരിക്കുന്നത്, പൗലോസിനോടുള്ള ദേഷ്യം എന്റെ മേൽ തീർക്കുമോ എന്നുള്ള ആ സംഘർഷത്തിൽ നിന്നാണ് പൗലോസ് തന്റെ ആ മിഷൻ കൊരിന്ത്യ സഭയിൽ നടത്തിയത്. എന്നാൽ പൗലോസ് പറയുകയാണ്, തീത്തോസ് പ്രതീക്ഷിച്ചതുപോലെയല്ല, തീത്തോസിന്റെ മനസ്സിന് നിങ്ങൾ എല്ലാവരും തണുപ്പ് കൊടുത്തു, നിങ്ങളെല്ലാവരും തീത്തോസിന്റെ മനസ്സിന് തണുപ്പ് വന്നു, തീത്തോസിന് ലഭിച്ച ആശ്വാസം കാരണത്താൽ ഞാനും സന്തോഷിക്കുന്നു. സത്യത്തില് തീത്തോസ് പോയത് പൗലോസിന്റെ പ്രതിനിധിയായിട്ടായിരുന്നു. അപ്പോൾ തീത്തോസിനോടുള്ള അവരുടെ ആ വെൽക്കം പൗലോസിനോടുള്ള വെൽക്കമായിട്ട് പൗലോസ് മനസ്സിലാക്കിയിട്ട് പറയുകയാണ്, അതിനെ ഞാൻ മനസ്സിലാക്കുന്നു
എനിക്കും അതിനകത്ത് സന്തോഷം തോന്നുന്നു എന്ന് പറയുന്നു. 14-ാമത്തെ വാക്യത്തിൽ അവനോട് നിങ്ങളെ കുറിച്ച് വല്ലതും പ്രശംസിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ലജ്ജിച്ചു പോയിട്ടില്ല. ഞങ്ങൾ നിങ്ങളുടെ സകലവും സത്യമായി പറഞ്ഞിരിക്കുന്നത് പോലെ തീത്തോസിനോടും ഞങ്ങൾ പ്രശംസിച്ചതും സത്യമായി പറഞ്ഞിരിക്കുന്നു. അപ്പൊ തീത്തോസ് അവിടെ വന്ന ഈ മിഷന്റെ പുറകിലെ കാര്യം പറയുകയാണ്, അവനോട് ഞങ്ങളൊന്നും കള്ളം പറഞ്ഞിട്ടില്ല, നിങ്ങൾ അവനോടൊന്നും കള്ളം പറയാനുമില്ല, എല്ലാം സത്യം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. വളരെ സുതാര്യമായ, വളരെ ട്രാൻസ്പെറന്റ് ആയ ഒരു ഒരു മിഷൻ ആയിരുന്നു തീത്തോസും പൗലൂസും അവിടെ നടത്തിയത്. അതുകൊണ്ട് എല്ലാം ട്രൂത്ത് ആയതുകൊണ്ട് അതിനകത്ത് ലജ്ജിക്കാനൊന്നുമില്ല എന്ന് പറയുകയാണ്. 15-ാമത്തെ വാക്യം, അവനെ ഭയത്തോടും വിറയലോടും കൈക്കൊണ്ടതിൽ നിങ്ങളെല്ലാവരും കാണിച്ച അനുസരണം അവൻ ഓർക്കുമ്പോൾ നിങ്ങളോടുള്ള അവൻ്റെ അനുരാഗം അത്യന്തം വർദ്ധിപ്പിക്കുന്നു. നിങ്ങളെ സംബന്ധിച്ച് എല്ലാ കാര്യത്തിലും ധൈര്യപ്പെടുവാൻ ഇടയുള്ളതിനാൽ ഞാൻ സന്തോഷിക്കുന്നു. അപ്പോൾ ആ മിഷൻ പൗലൂസ് ഉദ്ദേശിച്ച് ആ മിഷനോടുള്ള ബന്ധത്തിൽ തീത്തോസിനോട് അവർ കാണിച്ച പ്രതികരണം, തീത്തോസിനോട് അവർ ചെയ്ത ആ പ്രത്യേക ആ ദൗത്യം, പൗലോസിനെ തീത്തോസിനെ ഭയത്തോടും വിറയലോടും കൂടെ സ്വീകരിച്ച ഒരു അപ്പോസ്തലൻ എന്ന നിലയിൽ തന്നെ അവനെ പരിഗണിച്ച് എല്ലാ ശുശ്രൂഷകളിലും കൂടെ നിന്ന അവരുടെ ആ അവരുടെ ഇന്റഗ്രിറ്റിയെ പൗലോസ് പ്രശംസിക്കുകയാണ്. നിങ്ങളെ സംബന്ധിച്ച് എല്ലാ കാര്യത്തിലും ധൈര്യപ്പെടുവാൻ, കണ്ടോ പൗലോസിന്റെ ആ മനസ്സ് തണുക്കുകയാണ് അവിടെ. ഒരു സഭ സ്ഥാപിച്ച അപ്പോസ്തലൻ ആ സഭയിൽ നിന്നുണ്ടാകുന്ന പ്രതിസന്ധികൾ നിമിത്തം വല്ലാതെ ഭാരപ്പെടുമ്പോൾ ആ ദൈവമനുഷ്യന്റെ മനസ്സ് അവിടെ തണുക്കുകയാണ് അവിടെ ചെയ്യുന്നത്. ആ ദൈവമനുഷ്യന്റെ മനസ്സ് തണുത്തിട്ട് ആ ദൈവമനുഷ്യന്റെ ഹൃദയം കുരുതി സഭയോട് വീണ്ടും അടുക്കുന്ന ഒരു ആമേൻ ഭാഗമാണ് നമുക്ക് അവിടെ കാണാൻ പറ്റുന്നത്. എന്നാൽ ഈ 8-ാമത്തെ 7-ാമത്തെ അധ്യായത്തിൽ നിന്നും എനിക്ക് നിങ്ങളെ ഓർമ്മിപ്പിക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം, ശുശ്രൂഷകന്മാരോട് ഓർമ്മിപ്പിക്കാനുള്ള ഒരു കാര്യം, പൗലൂസിന്റെ ലേഖനങ്ങളെ കുറിച്ച് പൗലൂസ് ഇവിടെ പ്രതിപാദിക്കുന്നു. പത്രോസും പല ഭാഗങ്ങളിൽ പൗലൂസിന്റെ ലേഖനങ്ങളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. പൗലൂസിന്റെ ലേഖനങ്ങൾ ഈടുറ്റതാണ്. എന്നാൽ ഇവിടെ പൗലൂസ് ലേഖനങ്ങൾ എഴുതിയതിനെ കുറിച്ച് പറയുന്നു, ആ ലേഖനങ്ങൾ എഴുതിയതിന്റെ ഉദ്ദേശങ്ങളെ കുറിച്ച് പറയുന്നു. അപ്പോൾ ദൈവസഭയിൽ ലേഖനങ്ങൾ പ്രസംഗിക്കപ്പെടേണ്ടതാണ്. ദൈവസഭയിൽ ലേഖനങ്ങൾ മാറി മാറി ശുശ്രൂഷിക്കപ്പെടേണ്ടതാണ്. കാര്യം ലേഖനങ്ങളുടെ പ്രസംഗത്തിൽ കൂടെ മാത്രമേ ദൈവഹിത പ്രകാരമുള്ളൊരു മാനസാന്തരവും ദൈവഹിത പ്രകാരമുള്ളൊരു അനുതാപവും ദൈവഹിത പ്രകാരമുള്ളൊരു വളർച്ചയും ദൈവസഭയ്ക്ക് ഉണ്ടാകത്തുള്ളൂ. നിർഭാഗ്യവശാൽ ഒരുപാട് സഭകളില് റോമാ ലേഖനം തുടങ്ങി ഇനി യൂദായുടെ ലേഖനം വരെയുള്ള ലേഖനങ്ങൾ പ്രസംഗിക്കപ്പെടുന്നില്ല. പുതിയ നിയമ സഭയ്ക്ക്, സഭയ്ക്ക് എന്ന് പറഞ്ഞ് എഴുതിയിരിക്കുന്നത് തെറ്റിദ്ധരിക്കരുത്, സഭയ്ക്ക് എന്ന് പറഞ്ഞ് ബൈബിളിൽ എഴുതിയിരിക്കുന്നത് യെശയ്യാ പ്രവാചകനോ പുസ്തകമോ രൂത്തിന്റെ പുസ്തകമോ എസ്തേറിന്റെ പുസ്തകമോ ഒന്നും അല്ല, മറിച്ച് സഭയ്ക്ക് എന്ന് പറഞ്ഞ് എഴുതിയിരിക്കുന്നത് ലേഖനങ്ങൾ മാത്രമാണ്. കൊരിന്തിലെ സഭയ്ക്ക്, റോമയിലെ സഭയ്ക്ക്, ഫിലിപ്പിയിലെ സഭയ്ക്ക്, എഫേസോസിലെ സഭയ്ക്ക്, കൊരിന്തിലെ സഭയ്ക്ക്, കൊലോസിയിലെ സഭയ്ക്ക്, കണ്ടോ ആ സഭയ്ക്ക്. അപ്പൊ സഭയ്ക്ക് ലേഖനം, സഭയ്ക്കെന്നും പറഞ്ഞ് വേദപുസ്തകത്തിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്, എക്സ്ക്ലൂസീവ്ലി ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് ലേഖനങ്ങൾ മാത്രമാണ്. ഒരു പഴയ നിയമത്തിന്റെ പ്രസംഗത്തിന്റെ പ്രത്യേകത അത് സ്റ്റോറിയാണ്, ഹിസ്റ്ററിയാണ്. അതിനകത്ത് വലിയ ഡീപ്പായ റെവലേഷൻസ് ഇല്ല. അത് ആൾറെഡി പ്രൂവൺ ആണ്. ദൈവം നടത്തിയ വഴികൾ, അത് സംഭവമാണ്, ചരിത്രമാണ്. അത് പ്രസംഗിക്കുന്നത് തെറ്റില്ല. അത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ആളുകൾക്ക് ഒരു സന്തോഷമുണ്ടാകും, മേ ബി അവരുടെ വിശ്വാസം വർദ്ധിക്കാം, അതില്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ അവരെ ശരിയായി കറക്റ്റ് ചെയ്യാനും അവരെ ശരിയായ നിലയിൽ വളർത്തിയെടുക്കുവാനും ഒരിക്കലും ഒരു പഴയ നിയമ പുസ്തകങ്ങൾക്കും കഴിയത്തില്ല. അപ്പോൾ ആരോഗ്യമുള്ള ഒരു പുതിയ നിയമ സഭ നിങ്ങൾ പ്രതീക്ഷിക്കുന്നെങ്കിൽ, ആരോഗ്യമുള്ള ഒരു സഭയാണ് ശുശ്രൂഷകന്മാരുടെ സ്വപ്നമെങ്കിൽ, ആരോഗ്യമുള്ള ഒരു വളർച്ചയാണ് വിശ്വാസികളുടെ സ്വപ്നമെങ്കിൽ, നിങ്ങൾ വ്യക്തിപരമായി ലേഖനങ്ങൾ പഠിക്കണം. അത് പ്രസംഗിക്കാൻ വേണ്ടിയല്ല, ആ ലേഖനങ്ങളുടെ ആശയങ്ങളെ മനസ്സിലാക്കണം, ആ ലേഖനങ്ങളെ തിരിച്ചറിയുവാനുള്ള ദൈവകൃപയും വെളിപ്പാടും നാം പ്രാപിക്കുകയും ചെയ്യണം എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമ്മുടെ സഭകളിൽ നമ്മുടെ പിതാക്കന്മാർ അനുഷ്ഠിച്ചു കൊണ്ടുവന്നിരുന്ന സങ്കീർത്തന പ്രബോധനങ്ങൾ വളരെ നല്ലതാണ്, വളരെ നല്ലതാണ്. പക്ഷേ എൻ്റെ ചിന്ത, ആ സങ്കീർത്തന പ്രബോധനങ്ങൾക്ക് പകരം ലേഖനങ്ങളെ എടുത്തു വെച്ച് പ്രബോധിപ്പിക്കുകയാണെങ്കിൽ കുറെ കൂടെ സഭയ്ക്ക് കാര്യങ്ങൾ തിരിച്ചറിയുകയും യേശു ക്രിസ്തു ക്രൂശിൽ ചെയ്തത് എന്താണെന്ന് മനസ്സിലാക്കുകയും ചെയ്യും. ലേഖനങ്ങളിലാണ് യേശു കർത്താവ് ക്രൂശിൽ ചെയ്ത വെളിപ്പാടുകൾ മുഴുവൻ മറഞ്ഞു കിടക്കുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, റോമാലേഖനം ഇല്ലായിരുന്നു എങ്കിൽ
നമുക്ക് എങ്ങനെ അറിയാമായിരുന്നു യേശു ക്രൂശിൽ എന്താ ചെയ്തിരുന്നതെന്ന്? റോമലേഖനം പൗലൂസ് എഴുതിയത് ഇതിനകത്ത് ഉൾപ്പെടുത്തിയില്ലായിരുന്നെങ്കിൽ ക്രൂശിൽ എന്താണ് നടന്നതെന്ന് എങ്ങനെ നമുക്കറിയാമായിരുന്നു? മത്തായി, മർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ സുവിശേഷം എഴുതി യേശു കർത്താവ് ക്രൂശിൽ മരിച്ചു, എലിയിൽ ഏലി ലമ്മാ ശബക്താനി എന്ന് പറഞ്ഞ് യേശു കർത്താവ് ക്രൂശിൽ മരിച്ചു എന്ന് നമുക്ക് എഴുതിയിട്ടുണ്ട്. എന്നാൽ ക്രൂശുമരണത്തിന്റെ പുറകിലെ മാർമികമായ സത്യം എന്തായിരുന്നു? എന്താണ് ആ ക്രൂശുമരണത്തിൽ കൂടെ സംഭവിച്ചത് എന്ന് നമുക്ക് എങ്ങനെ മനസ്സിലാകുമായിരുന്നു? എന്നാൽ കൊരിന്ത്യ ലേഖനവും ആമേൻ റോമാലേഖനം ഒക്കെ വായിക്കുമ്പോൾ, എഫേസ്യ ലേഖനം വായിക്കുമ്പോൾ, കൊലോസ്യ ലേഖനം വായിക്കുമ്പോൾ പൗലോസ് ആധികാരികമായി പറയുന്നു ക്രൂശിൽ അവരുടെ മേൽ ജയോത്സവം കൊണ്ടാടി, വാഴ്ചകളെ അധികാരങ്ങളെ ആയുധവർഗം വെപ്പിച്ചു. ഈ ലേഖനം ഇല്ലായെങ്കിൽ ഒരു സാധാരണ മനുഷ്യൻ മരിക്കുന്നത് പോലെ യേശു മരിച്ചെന്ന് മാത്രമേ നമുക്ക് തിരിച്ചറിയാൻ പറ്റത്തുള്ളൂ. പക്ഷേ ആത്മകണ്ണുകളോടുകൂടി അക്കാര്യങ്ങളെ കണ്ടപ്പോഴാണ് വെളിപ്പാടിന്റെ ലേഖനങ്ങൾ എഴുതുവാനിടയായിത്തീരുന്നു. യേശു കർത്താവ് പറഞ്ഞു, പോയി സകല സൃഷ്ടിയോട് സുവിശേഷം അറിയിപ്പീൻ, വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവരെ രക്ഷിക്കപ്പെടുത്തുവിൻ, അല്ലെങ്കിൽ അവരെ സ്നാനപ്പെടുത്തുവിൻ എന്ന് പറഞ്ഞു. ഈ സ്നാനം എന്താണെന്ന് യേശു പറഞ്ഞതിനെ എന്താണെന്ന് നമുക്കെങ്ങനെ അറിയാം? നമ്മൾ സ്നാനപ്പെടും, റോമാലേഖനം ഇല്ലെങ്കിൽ നമ്മൾ സ്നാനപ്പെടും. എന്തിനാ സ്നാനപ്പെട്ടതെന്ന് പോലും നമുക്ക് തിരിച്ചറിയാൻ പറ്റത്തില്ല. എന്നാൽ റോമാലേഖനത്തിൽ പറഞ്ഞു അവൻ്റെ മരണത്തോട് ഏകീഭവിക്കുന്നതാണ് സ്നാനം, അവൻ്റെ ക്രൂശിനോട് ഏകീഭവിക്കുന്നതാണ് സ്നാനം, അവൻ്റെ ജീവൻ്റെ പുതുക്കത്തിൽ നടക്കുന്നതാണ്, വാക്കിംഗ് ഇൻ ദ ന്യൂനെസ് ഓഫ് ലൈഫ്, അതാണ് സ്നാനം. ഉണ്ടോ? അപ്പോൾ ഈ ലേഖന പഠനത്തിനകത്താണ് ഈ ദൈവികമായ വെളിപ്പാടുകളും യേശു ക്രിസ്തുവിൻ്റെ സുവിശേഷത്തിനകത്ത് യേശു കർത്താവ് ചെയ്തതിനെ കുറിച്ച് ആധികാരികമായി പറഞ്ഞിരിക്കുന്നത് ലേഖനങ്ങളാണ്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന ശുശ്രൂഷകന്മാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായി നിങ്ങൾ ലേഖനങ്ങൾ പഠിപ്പിക്കുക, ലേഖനങ്ങൾ സഭയെ ആമേൻ പ്രസംഗിക്കുക. ലേഖന പഠനത്തിൽ കൂടെയും ലേഖന പഠിപ്പിക്കലിൽ കൂടെ മാത്രമേ ആമേൻ ദൈവഹിത പ്രകാരമുള്ള മാനസാന്തരവും അനുതാപമില്ലാത്ത ആളുകൾക്കകത്ത് അനുതാപം ഉണ്ടാകുകയും അവർ ദൈവികമായ ആമേൻ വളർച്ച പ്രാപിക്കുകയും ചെയ്യത്തുള്ളൂ. ആ ഉദ്ദേശത്തോടു കൂടിയാണ് പൗലോസ് കൊരിന്ത്യ ലേഖനം എഴുതിയതും റോമാ ലേഖനം എഴുതിയതും ഫിലിപ്പി ലേഖനം എഴുതിയതും എല്ലാം ഇങ്ങനെയാണ്. ഈ കഴിഞ്ഞ ദിവസം ഞാനൊരു ശുശ്രൂഷകന്മാരുടെ സമ്മേളനത്തിൽ പ്രസംഗിച്ചതിന് ശേഷം ഞാൻ ഈ കാര്യം പറഞ്ഞു, നിങ്ങൾ ലേഖനങ്ങൾ പ്രസംഗിക്കണമെന്ന് പറഞ്ഞപ്പോൾ അതെന്താ മറ്റേത് പ്രസംഗിച്ചാൽ എന്ത് എന്നൊരു ചോദ്യമുണ്ടായി. മറ്റേത് പ്രസംഗിച്ചാൽ കുഴപ്പമൊന്നുമില്ല, ഒരു നല്ല സഭായോഗം നിങ്ങൾക്ക് സമയം ആമേൻ ആമേൻ തള്ളി നീക്കാം. നിങ്ങളുടെ വിശ്വാസിയിൽ നിന്നും ആരോഗ്യമുള്ളൊരു പ്രതികരണം നിങ്ങൾക്ക് ലഭിക്കത്തില്ല, ഒരു ആരോഗ്യമുള്ള ഒരു തലമുറ അവിടെ എഴുന്നേൽപ്പിക്കാൻ പറ്റത്തില്ല, അതല്ല എങ്കിൽ അടുത്തൊരു ജനറേഷനെ പൊക്കുവാൻ നിങ്ങൾക്ക് കറ്റത്തില്ല. ആ കാരണത്താൽ ഈ ദിവസങ്ങളിൽ ലേഖനങ്ങൾ പഠിക്കുവാനും ലേഖനങ്ങൾ മനസ്സിലാക്കുവാനും പ്രസംഗിക്കുവാനും ഒക്കെ സർവകൃപാലുവായ ദൈവം നിങ്ങൾക്ക് അവസരങ്ങൾ തരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈ തുറന്നോസിന്റെ പാഠശാല നിങ്ങൾക്ക് അനുഗ്രഹമാണെങ്കിൽ ആമേൻ നിങ്ങൾ മറ്റുള്ളവരിലേക്കും ഈ പഠനങ്ങൾ എത്തിക്കുക. അടുത്ത ദിവസങ്ങളിൽ നമുക്ക് എട്ടാം അധ്യായം നമുക്ക് ഗൗരവത്തോടെ ചിന്തിക്കാം. ആമേൻ നിങ്ങളുടെ പ്രാർത്ഥനകൾ ആമേൻ ഞങ്ങളെ അറിയിക്കുക. ഈ കാണുന്ന നമ്പറിൽ നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ ഞങ്ങളെ അറിയിക്കുക. May God bless you. Raison Thomas Pastor കുടുംബം, ഇൻ ക്രൈസ്റ്റ് ഫാമിലി നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഹാവ് എ നൈസ് ഡേ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ.